ഷബീറുണ്ട്, അവിടുത്തെ ഷബീർ അവിടുത്തെ മാധ്യമ പ്രവർത്തനമാണ്. ഷബീർ, ഷബീർ എവിടെയാ ഉള്ളത്? ഞാനിപ്പോൾ മേപ്പാടി ഭാഗത്താണുള്ളത്. അതായത് നമ്മുടെ ഈ അപകടം നടന്ന പ്രദേശത്തിന്റെ തൊട്ട് ഇപ്പുറത്താണ്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ ആ വഴിയിലെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമുക്കിപ്പോ അപ്പുറത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടം നടന്ന, അതായത് ഈ മല കുത്തിയൊലിച്ച് വന്ന ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, അവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും കൃത്യമായിട്ട് ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ചൂരൽമല പ്രദേശത്താണ് നാശനഷ്ടങ്ങൾ കൂടുതലായി ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ മലപ്രദേശം, ഈ മല മുഴുവനായി അവിടുന്ന് കുത്തിയൊലിച്ച് രാത്രി 2 മണിയോടുകൂടി ചൂരൽമല എന്ന് പറയുന്ന ഒരു ടൗൺ പ്രദേശത്തേക്ക്, ഈ ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ്. മേപ്പാടി ടൗൺ കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം. ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ വലിയൊരു പുഴ കടക്കണം. ഒന്നുകിൽ ഈ മേപ്പാടിയിൽ നിന്ന് പോകുമ്പോൾ ഇന്നലെ പൂർണ്ണമായി തകർന്നു പോയ ആ പുഴ കടക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമല പ്രദേശത്ത് ഒരു പുഴയുണ്ട്, ആ പുഴ കടക്കണം. എന്നാൽ ആ പുഴ പൂർണ്ണമായും അന്നത്തെ ആ ഒരു പ്രളയത്തിൽ തകർന്ന തരിപ്പണമായി. അങ്ങോട്ട് അതുവഴി യാത്ര ഒരു തരത്തിലും സാധ്യമല്ല. പിന്നെയുള്ളത് ഏക മാർഗം എന്ന് പറയുന്നത് ഇന്നലെ തകർന്ന ഈ ഒരു പുഴയാണ്. ആ പുഴ പൂർണ്ണമായും തകർന്നതോടുകൂടി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടം ഉപയോഗിച്ചുകൊണ്ട്, അതായത് കയറ് കെട്ടി അപ്പുറത്തും ഇപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും ആളുകളെ ഓരോരുത്തരായി എത്തിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അത് ഒരു തരത്തിലും അതുകൊണ്ട് കാര്യമില്ല എന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ നമ്മളോട് പറയുന്നത്. ഇതിന് എയർലിഫ്റ്റിംഗ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഈ ചൂരൽമല പ്രദേശത്ത് നിന്ന് ആളുകളെ പുഴയ്ക്ക് ഇപ്പുറം കടത്തണമെങ്കിലും എയർലിഫ്റ്റിംഗ് ആവശ്യമാണ്. അതിനേക്കാളൊക്കെ ഭീകരമായ കാര്യമെന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ മലപ്രദേശത്ത്, അവിടെ നിന്നാണ് ഈ പാറക്കൂട്ടങ്ങൾ വലിയ തോതിൽ ആ ഒരു മേഖല മുഴുവനായി ഒഴുകി ഇറങ്ങി ചൂരൽമലയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യത ആർക്കും ലഭിച്ചിട്ടില്ല. എയർലിഫ്റ്റിംഗ് വഴി അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെയും രക്ഷപ്പെടുത്തുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. ഷബീർ, സാങ്കേതിക പ്രശ്നമുണ്ട്. ഷബീറിന്റെ ഒരു ഫോണിലേക്ക് വിളിക്കാം, ഒന്നുകൂടെ ഒന്ന് ഷബീറിനെ വിളിക്കാം. ഷബീറിനെ അടുത്ത് കൃത്യമായ വിവരങ്ങൾ ഷബീർ കൈമാറുന്നുണ്ട്. PCR ഒന്നുകൂടി ഒന്ന് ഷബീറിനെ വിളിക്കാം, കാരണം അത്രത്തോളം ഷബീർ പറയുന്നതാണ് അതിന് കൃത്യമായ കാര്യം. കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, നമുക്ക് എയർലിഫ്റ്റിംഗ് അല്ലാതെ തൽക്കാലം ഷബീർ ശരി. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ദുരന്ത നിവാരണ ഓഫീസിലാണ്, ദുരന്ത നിവാരണ സമിതിയുടെ ഓഫീസിലാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഡാൻ അവർക്ക് അവിടുന്ന് പങ്കുവെക്കുന്ന വിവരം എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ പുലർച്ചെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോൾ റൂം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളിൽ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മാപ്പുകൾ അടക്കം വെച്ചുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ മന്ത്രി KRAJAN അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, അതോടൊപ്പം തന്നെ ശേഖർ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ പ്രദീപ് അദ്ദേഹം ഹസാർഡ് അനാലിസ്റ്റാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഏകോപന പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളായിരിക്കുന്നതിനാൽ അതിനകത്തേക്ക് കയറി അവരുടെ പ്രതികരണങ്ങൾ തേടുന്നതിന് ചില പരിമിതികളുണ്ട്. അവർ പുറത്തേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾക്ക് തേടാൻ കഴിയുകയുള്ളൂ. എന്തായാലും പുലർച്ചെ 3:30 തന്നെ ഇവിടെ ഈ ദൗത്യം ഏകോപിപ്പിക്കുന്ന ചുമതലകൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയതാണ്. നിലവിൽ ഈ ദുരന്തമുണ്ടായിരിക്കുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് രക്ഷാദൗത്യം ആയി പുറപ്പെട്ടിരിക്കുന്ന അഗ്നിശമന സേനാംഗങ്ങൾ, അതോടൊപ്പം NDRFന്റെ ഉദ്യോഗസ്ഥർ, മറ്റ് ദുരന്ത നിവാരണ സേനാ ഉദ്യോഗസ്ഥർ, അവരെയൊക്കെ എത്തിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് KK രാഗേഷ് അടക്കമുള്ള
മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരടക്കം ചേർന്നുകൊണ്ടാണ് ഈ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, രക്ഷാദൌത്യം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സമാനതകളില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഔദ്യോഗികമായി സർക്കാർ പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് വൈകുന്നേരത്തോടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. മുഴുവൻ പേരെയും വൈകുന്നേരത്തോടെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. അവിടെ കൃത്രിമമായ പാലം, ഈ ചുരൽമലയിൽ ഒലിച്ചുപോയ സ്ഥലത്ത് കൃത്രിമമായ പാലമുണ്ടാക്കി ആ പാലത്തിൽ കൂടി ഈ ഒറ്റപ്പെട്ട കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരും റവന്യൂ മന്ത്രിയും അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ സംഘത്തിനൊപ്പം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും, ദുരന്തനിവാരണ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അവിടേക്ക് പുറപ്പെടുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവർ ഇതിനോടകം ഏർപ്പാടാക്കി കഴിഞ്ഞു. 9:30 റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട്ടേക്ക് വിമാനമാർഗം എത്തുക. അവിടെ നിന്ന് അവർ തിരികെ വയനാട്ടിലേക്ക് കാറുമാർഗം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണെന്ന് സർക്കാർ തന്നെ ഔദ്യോഗികമായി പറയുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ആഘാതം, അതിൽ എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകളെ കാണാതായിട്ടുണ്ട്, ഇതിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഈ ദുരന്തം, അത് എത്ര കണ്ട് അതിന്റെ വ്യാപ്തിയുണ്ട്, തീവ്രതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ പോലും ഒരു തടസ്സമായി നിൽക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കൂടുതൽ ആളുകൾ, അതായത് സ്ത്രീകളും കുട്ടികളും അടക്കം വീടുകളിൽ ഉറങ്ങിക്കിടന്ന കൂടുതൽ ആളുകൾ അവിടെ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് അല്പസമയത്തിനകം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തം സംസ്ഥാനം നേരിടുമ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ദുരന്തനിവാരണ സേനയുടെ ആസ്ഥാനത്തേക്ക് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കുകയാണ് ഉദ്യോഗസ്ഥർ. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ദുരന്തം, അത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത, അടുത്ത സമീപകാല ചരിത്രത്തിലൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം. ആ ദുരന്തത്തെ ആത്മവിശ്വാസത്തോടെ അകപ്പെട്ടുപോയ, അതായത് ദുരന്തത്തിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്ന 100 സാധാരണക്കാരായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അതിന്റെ ഭാഗമായി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായി അങ്ങനെ ഒരു ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഇടപെടൽ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി മുഖ്യമന്ത്രി തന്നെ അക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര സർക്കാരിന് ഈ വിവരങ്ങൾ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എയർഫോഴ്സിന്റെ അടക്കം സൈന്യത്തിന്റെ സഹായം അനിവാര്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഇവിടെ എത്തി ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. യഥാർത്ഥത്തിലുള്ള ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമായതിനു ശേഷമായിരിക്കും എങ്ങനെയാകണം തുടർ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തുക. എന്തായാലും 5 മന്ത്രിമാരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവർ ഉച്ചയോടെ, കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർ ഉച്ചയോടെ തന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെത്തും. അതിനോട് ബന്ധപ്പെട്ട മറ്റ് ഒരുക്കങ്ങളൊക്കെ അവർ നടത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ ദുരന്തമുഖത്ത് കേരളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഭീതിയിലാകരുത് ആരും എന്ന് പറയുമ്പോഴും അതിന്റെ വ്യാപ്തി നമ്മൾ പ്രതീക്ഷയുടെ അപ്പുറത്താണ് എന്ന തരത്തിലുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. റവന്യൂ മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. രാവിലെ അദ്ദേഹം ഇതിനെ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കരുതെന്ന് പറഞ്ഞ അതേ റവന്യൂ മന്ത്രി തന്നെ ദുരന്ത നിവാരണ ഓഫീസിൽ ഈ വിശകലനങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമാനതകളില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ സമീപകാല ചരിത്രത്തിലൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തം അത് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായി അതിൽ എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയധികം ആളുകൾക്ക് മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ ഔദ്യോഗികമായ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം, അതായത് മറ്റ് വിലയിരുത്തലുകളെല്ലാം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായി ഇനി ഏത് തരത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. സ്വാഭാവികമായി മന്ത്രിമാരുടെ സംഘം അവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായം അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 2 എയർഫോഴ്സിന്റെ
ഹെലികോപ്റ്ററുകൾ ഉടൻ തന്നെ കൽപ്പറ്റയിലെ എസ് കെ ജി എം ഗ്രൗണ്ടിൽ ഇറങ്ങും. തുടർന്ന് അവിടെ നിന്ന് ഈ അപകട സ്ഥലത്തിന്റെ യഥാർത്ഥ ചിത്രം, ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകോപന ചുമതലയാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുടുങ്ങിക്കിടക്കുന്ന 100 പേരായും 200 പേരായും 50 പേരായും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം, അത് ആ രക്ഷാദൌത്യം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. വൈകുന്നേരത്തോടെ ഈ രക്ഷാദൌത്യത്തിലൂടെ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരുള്ളത്.